ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് മഹീന്ദ്ര മോജോ BS6 മോഡലിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ റിവ്യൂ എന്ന് പറയേണ്ട. വണ്ടി അധികം വൈകാതെ തന്നെ നമ്മളെ ഇന്ത്യയിൽ ഇറങ്ങും. അപ്പോൾ വരാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ BS4-ൽ നിന്നും എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോണത്. കൂടാതെ തന്നെ പ്രൈസ്, കളർ, എന്തൊക്കെ കളർ സ്കീം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ഇതിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവിടെ നല്ല വീഡിയോ എനിക്ക് പെട്ടെന്ന് ലഭിക്കും. ഓക്കെ, നമുക്ക് വീഡിയോക്ക് പോകാം. മഹീന്ദ്ര മോജോ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ ഒരു മഹീന്ദ്ര മോജോൻ്റെ BS6 കംപ്ലൈൻറ്റ് എഞ്ചിനോട് കൂടിയുള്ള വണ്ടീൻ്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മഹീന്ദ്രൻ്റെ ഏത് ഷോറൂമ് പോയാലും ഒരു 5000 രൂപ കൊടുത്തിട്ട് ഈ ഒരു വണ്ടി ബുക്ക് ചെയ്യാവുന്നതാണ്. മോജോ BS6 മോഡൽ ഏകദേശം ഒക്ടോബർ ലാസ്റ്റ് വെച്ചിട്ട് നമ്മളെ ഇന്ത്യയിൽ ലോഞ്ച് ആവുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതലായിട്ട് ഇതിനുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഏകദേശം ഒരു ഒക്ടോബറിൻ്റെ ഉള്ളിലായിട്ട് ഈ വണ്ടി നമ്മളെ ഇന്ത്യയിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അധികം ടൈം കാത്തിരിക്കേണ്ട ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നും വരില്ല. കാരണം ഏകദേശം BS4-ൽ ലാസ്റ്റ് വന്ന മോഡൽ ABS മോഡലിൽ തന്നെ ഏകദേശം BS6-നുള്ള ഏകദേശം എല്ലാ അപ്ഡേറ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, ചെറിയ അപ്ഡേഷൻ മാത്രം എഞ്ചിനിൽ വരുത്തിയാൽ മതി എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ മോജോ ഓൾറെഡി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് നമുക്ക് BS4-ൽ നിന്നും അങ്ങനെ കാര്യമായിട്ടുള്ള ലുക്കിലൊന്നും വലിയൊരു മാറ്റങ്ങളൊന്നും വരുന്നില്ല. BS4-ൽ ലാസ്റ്റ് വന്ന ആ ഒരു ABS എഡിഷൻ്റെ ആ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഒരു വണ്ടിയിൽ നിൽക്കുന്നത്. കൂടാതെ കുറച്ച് മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കളർ, ഗ്രാഫിക്സിൽ അതുപോലുള്ള കുറച്ച് മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഗൈസ്, ആദ്യമായിട്ട് ഈ ഒരു വണ്ടി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വണ്ടിൻ്റെ എഞ്ചിനിലേക്ക് വരുമ്പോൾ ഈ ഒരു വണ്ടി 295 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് 4-സ്ട്രോക്ക് എഞ്ചിനാണ് ഈ ഒരു വണ്ടി നമുക്ക് വരുന്നത്. അത് BS6 കംപ്ലൈൻറ്റ് എഞ്ചിന് ആവുന്നതോടുകൂടെ തന്നെ നിലവിൽ ഈ ഒരു വണ്ടിക്ക് നമുക്ക് BS4-ൽ 26 PS പവർ അറൗണ്ട് ഏകദേശം കിട്ടുന്നത്. എന്നാൽ അത് നമുക്ക് BS6-ലേക്ക് വരുമ്പോൾ ഏകദേശം PS പവർ എഞ്ചിനിലൊക്കെ ചെറുതായിട്ട് ടൂൺ ചെയ്ത് പവറൊക്കെ കൂട്ടുന്ന നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 28 PS പവർ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കൂടാതെ തന്നെ വണ്ടിൻ്റെ ടോർക്ക് സംസാരിക്കാന്നുണ്ടെങ്കിൽ 30 Nm ടോർക്ക് തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ. അതിൽ ഒരു ചേഞ്ച് വരില്ല എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വണ്ടിൻ്റെ പെർഫോമൻസ് അതോടൊപ്പം തന്നെ കുറച്ച് പെർഫോമൻസ് കാര്യങ്ങൾ കൂടും. നമുക്ക് മോജോ അത്യാവശ്യം പെർഫോമൻസിലായുള്ള വണ്ടിയാണ്. എന്നാൽ ഫസ്റ്റിലുള്ള ഒരു ഇനീഷ്യൽ കുറച്ച് കുറവാണ് നമ്മളെ ഡൊമിനിയർ 400-നെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പെർഫോമൻസ് ബെറ്റർ ആക്കിയിട്ടാവും മോജോ ഈ ഒരു വണ്ടി നമ്മളെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ടാവുക. എന്നാലും അത്യാവശ്യം ടോപ്പ് എൻഡൊക്കെ ഉള്ള നല്ലൊരു വണ്ടി തന്നെയാണ് മോജോ. അപ്പോൾ ഈ ഫസ്റ്റുള്ള ആ ഒരു ഇനീഷ്യലിൻ്റെ കാര്യത്തിൽ കുറച്ച് കസ്റ്റമേഴ്സൊക്കെ പരാതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്ത് പെർഫോമൻസ് കുറവാണ് വണ്ടിക്ക്, 300 cc ആ ഒരു ഇനീഷ്യലൊന്നും അത്രത്തോളം കിട്ടുന്നില്ല എന്ന്. ഒന്ന് പറയുമ്പോൾ ഈ ഒരു വണ്ടി പക്ക ഒരു ടൂറിംഗ് മെഷീനാണ്. ഒരിക്കലും ഒരു ടൂറിംഗ് മെഷീൻ അത്രത്തോളം ഇനീഷ്യൽ വേണമെന്നില്ല. അതിൽ ഒരു പക്ക ഒരു കംഫോർട്ടബിൾ ആയിട്ടുള്ളൊരു ടൂറിംഗ് മെഷീനാണ് മോജോ, നമ്മുടെ മഹീന്ദ്ര മോജോ എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ ആ പരാതിപ്പെട്ടിരുന്ന കസ്റ്റമേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ഒരു പരിഹാരം എന്ന രീതിയിലാണ് മഹീന്ദ്ര ഈ ഒരു വണ്ടി കൊണ്ടുവരുന്നത്. എന്തായാലും ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ആരും കുറേ ആളുകൾ അറിയാതെ പോയ വണ്ടികളാണ്. എന്നാൽ ഇപ്പോൾ കുറേ ആളുകളിലേക്ക് എത്തുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. മോജോ ഭാവിയിൽ തീർച്ചയായിട്ടും നല്ലൊരു സക്സസ്ഫുൾ ആവാൻ ചാൻസ് ഉള്ളൊരു വണ്ടി കൂടെയാണ്. കൂടാതെ തന്നെ ഈ ഒരു മോഡലിന് മഹീന്ദ്ര അങ്ങനെ വലിയൊരു പബ്ലിസിറ്റിയും കാര്യങ്ങളും കൊടുക്കുന്നില്ല. കൂടാതെ തന്നെ മഹീന്ദ്ര ഈ ഒരു വണ്ടിക്കായിട്ട് സർവീസൊന്നും അത്രത്തോളം ഒരു വെൽ സർവീസ് കാര്യങ്ങളൊന്നും, മീൻസ് ഒരു വണ്ടി എടുക്കുമ്പോൾ തീർച്ചയായും നമുക്ക് സർവീസാണ് വേണ്ട. ആ സർവീസിൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ ഈ ഒരു വണ്ടിക്ക് കുറവാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് കുറച്ച് ഈ ഒരു കാര്യത്തിലൊക്കെ കുറച്ച് പിന്നോട്ടാണ് ബാക്കിയുള്ള ഡൊമിനിയർ പോലുള്ള വണ്ടിയോട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഗൈസ്, BS6 മോഡൽ വരുമ്പോൾ നമുക്ക് BS4-ൽ നിന്നും ബാക്കിയുള്ള കുറച്ച് മാറ്റങ്ങളൂടെ നമുക്ക് ഇതിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ നമുക്ക് ഇതുവരെ കിട്ടിയ റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വണ്ടിയിൽ അതിനുശേഷം വരാനുള്ള ചാൻസ് കളേഴ്സ് മോജോ മഹീന്ദ്ര തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട്. കളേഴ്സൊക്കെ ഏകദേശം 3-4 കളേഴ്സ് ആയിട്ട് പുതിയ കളേഴ്സ് മാത്രം വരുന്നുണ്ട്. ഒരു പ്ലെയിൻ വൈറ്റ് കളറും അതുപോലെ തന്നെ റെഡ് വൈറ്റ് കോമ്പിനേഷനും റെഡ് ബ്ലാക്ക് കോമ്പിനേഷനിലൊക്കെ ഈ ഒരു മോഡലുകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് പുതിയ കളേഴ്സ് ആയിട്ട് തന്നെ. ഗ്രാഫിക്സിലും നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ട് കുറച്ചുകൂടെ പ്രീമിയം ലുക്കിലൂടെയാണ് ഈ ഒരു വണ്ടി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനോ കൂടിയിട്ടാണ് ഈ ഒരു വണ്ടി നമുക്ക് വരുന്നത്. കാരണം ടാങ്കിലാണ് അത്യാവശ്യം നല്ലൊരു ആ ഒരു മാറ്റം തന്നെ നമുക്ക് ടാങ്കിൻ്റെ ആ ഒരു സൈഡിലേക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യാം. ഗൈസ്, മോജോൻ്റെ BS6 മോഡലിൽ നമുക്ക് ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സ്, LED ടെയിൽ ലൈറ്റ്, അതുപോലെ തന്നെ നിലവിൽ വന്നിരുന്ന ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കിട്ടുന്നത്. ഹെഡ്ലൈറ്റിന് അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ടെങ്കിലും ഒരു ഓഫ് റോഡ് ടൈമിലും അതുപോലെ തന്നെ രാത്രി നല്ലൊരു അത്രത്തോളം പ്രകാശം ഇല്ല എന്നുള്ള ഒരു ടോക്കും കൂടെ ഈ ഒരു വണ്ടിക്കുണ്ട്. അതിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്യുന്ന ശേഷം നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. കൂടാതെ ബാക്കിയെല്ലാം ഏകദേശം ഒരു BS4-നോട് സെയിം ഉള്ള ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടി കിട്ടുന്നത്. 21 ടാങ്ക് കപ്പാസിറ്റി ലിറ്റർ, ഏകദേശം 21 ലിറ്റർ ഫ്യൂല് നമുക്ക് ടാങ്കിൽ സ്റ്റോക്ക് ചെയ്യാൻ കഴിയും. കൂടാതെ തന്നെ നമുക്ക് ഡുവൽ ചാനൽ ABSഓട് കൂടിയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റം കൂടെ ഈ ഒരു വണ്ടി നമുക്ക് കിട്ടും.
ഈ ഒരു ടാങ്കിൻ്റെ കപ്പാസിറ്റി പറയുന്നുണ്ടെങ്കിൽ ഒരു ടൂറിങ് മെഷീൻ വെച്ച് നോക്കുമ്പോൾ എത്ര ബെറ്റർ ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടാങ്കാന്നൊക്കെ നമുക്ക് ഈ ഒരു ഇതിനെ പറയാം. നിലവിൽ 300cc സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സെയിൽ കുറഞ്ഞ ഒരു മോഡൽ കൂടെയാണ് ഇത്. എന്നാൽ ഈ ഒരു മോഡലിൻ്റെ സെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഡൗൺ ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, ഒന്ന് ഈ ഒരു വണ്ടിയുടെ ലുക്ക്. കാരണം എല്ലാവർക്കും ഈ ഒരു വണ്ടിക്ക് എൻ്റെ ലുക്ക് ഇഷ്ടപ്പെടില്ല. എന്നാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് മോജോ. ആ ലുക്കാണെങ്കിലും എനിക്കിഷ്ടമാണ്, അതുപോലെ തന്നെ റൈഡിങ് കംഫർട്ടാണെങ്കിലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. കൂടെ തന്നെ ഈ ഒരു വണ്ടി ഇഷ്ടപ്പെടാതിരിക്കാതെ രണ്ടാമത്തെ കാര്യം, ഈ ഒരു വണ്ടിൻ്റെ ഫസ്റ്റുള്ള ഒരു ഇനീഷ്യൽ പെർഫോമൻസിൽ ഈ ഒരു വണ്ടി ഫസ്റ്റുള്ള ഇനീഷ്യലിൽ കുറച്ച് ബാക്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതുകൊണ്ടാണ് രണ്ടാമത്തെ ഒരു കാരണം. മൂന്നാമത്തെ കാരണം, ഈ ഒരു വണ്ടിൻ്റെ സ്പെയർ അവൈലബിലിറ്റിയും അതുപോലെ തന്നെ ഈ ഒരു വണ്ടിൻ്റെ സർവീസും. സർവീസ് എന്താ വെച്ചാൽ, സർവീസ് കോസ്റ്റൊക്കെ ഓക്കെയാണ്, പ്രൈസ് ഒരു 300 സെഗ്മെൻറ്റിലുള്ള ആ ഒരു പ്രൈസൊക്കെ തന്നെ വരുന്നുള്ളൂ. എന്നാൽ ഈ ഒരു വണ്ടീൻ്റെ സർവീസിൻ്റെ സെൻറ്ററുകളും അതുപോലെ തന്നെ സ്പെയർ അവൈലബിലിറ്റിയും ഭയങ്കര മോശം തന്നെയാണ്. നല്ല ഫേമസ് ആയിട്ടുള്ള സിറ്റികളിൽ മാത്രമുള്ളൂ ഷോറൂം ഉള്ളത്. ഇപ്പോൾ നമ്മളെ നാട്ടിലൊന്നും ഇതിൻ്റെ ഷോറൂമോ സംഭവങ്ങളില്ല. നമ്മളവിടെ അടുത്തായിട്ടുള്ളത് കോഴിക്കോട്, അതുപോലെ തന്നെ എറണാകുളത്തൊക്കെയാണ് ഇതിൻ്റെ ഷോറൂമ് കാര്യങ്ങളൊക്കെ ഉള്ളത്. കൂടെ തന്നെ ഈ ഒരു വണ്ടിൻ്റെ മീറ്റർ കൺസോളിലും കാര്യമായിട്ടുള്ള ചേഞ്ച് കാര്യങ്ങളൊന്നും വരില്ല എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഒരു 300cc സെഗ്മെൻറ്റിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു മോജോൻ്റെ മീറ്റർ കൺസോളിൽ. അപ്പോൾ അതിലും മാറ്റങ്ങൾ ചെറുതായിട്ടൊക്കെ വരേണ്ടതായിരുന്നു. എത്രത്തോളം ഇനി വരാൻ ചാൻസ് ഉണ്ട്, വരുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കൂടാതെ തന്നെ വണ്ടി സസ്പെൻഷനൊക്കെ ആണെങ്കിലും സെയിം ആ ഒരു PS4 ലഭിച്ചിരുന്ന സെയിം സസ്പെൻഷനാണ്. ഞാൻ ഈ ഒരു വീഡിയോയിൽ കാര്യമായിട്ട് സ്പെക്കൊന്നും സംസാരിച്ചിട്ടില്ല. ഈ ഒരു വണ്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മോഡൽ അധികം വൈകാതെ തന്നെ നമ്മളെ ഇന്ത്യയിൽ വീണ്ടും എത്തും. അപ്പോൾ ഒരു അടിപൊളി കരുത്തുറ്റൊരു വണ്ടിയാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു വണ്ടി PS4 അങ്ങനെ കാര്യമായിട്ടുള്ള കംപ്ലയിൻസ് ഒന്നുമില്ല. ഈ ഒരു സർവീസിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ചെറുതായിട്ട് ഹെഡ്ലൈറ്റിന് കുറച്ച് വ്യൂ കുറവാണെന്നില്ല, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൂടെ ക്ലിയർ ചെയ്തിട്ട് ഈ ഒരു വണ്ടി നമ്മളെ ഇന്ത്യയിൽ വരണം. തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി ഏകദേശം നമ്മളെ ഇന്ത്യയിൽ വരുമ്പോൾ ഇപ്പം നിലവിൽ PS4 വരുന്ന പ്രൈസിനേക്കാളും ഏകദേശം ഒരു 8,000-7,000 രൂപയോളം ഈ ഒരു വണ്ടിക്ക് പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ്, മഹേന്ദ്ര മോജോ ഇഷ്ടപ്പെടുന്നവർ ജസ്റ്റ് നമ്മളെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം, അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം ജസ്റ്റ് ഒന്ന് പറയണേ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളൊരു റൈഡേഴ്സ് ക്ലബ്ബ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു റൈഡേഴ്സ് ക്ലബ്ബ് നമ്മളെ ചാനലിൻ്റെ പേര് തന്നെയാണ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് കേട്ടാൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കേ.